ഈ പോകുന്നത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും പള്ളിയിലേക്കാണെന്ന്. എന്നാലല്ല, പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള മന്തിക്കടയിലേക്കാണ്. മന്തിക്കട എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇതൊരു ലോക്കൽ ഷോപ്പാണെന്ന്. നല്ല ട്രഡീഷണൽ മന്തി കിട്ടുന്ന ദോഹയിലെ അൽനാസർ സ്ട്രീറ്റിലുള്ള അഫ്ഗാൻ പ്രദേശത്തിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. പഴയകാല അറബിക് ഡിസൈനിലാണ് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ ആണെങ്കിലും അങ്ങനെ തന്നെ. സംഭവം കാണാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഇന്ന് തിരക്ക് കുറവായതുകൊണ്ട് തന്നെ സ്വസ്ഥമായിരുന്നു ഫുഡ് കഴിക്കുക. വീക്കെൻഡൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒച്ചയും ബഹളമായിരിക്കും. പിന്നെ ഇവിടെ മജിലിസൊക്കെ പോലെ ഇരുന്ന് കഴിക്കാനായിട്ട് കുറേ സെപ്പറേറ്റ് റൂമുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി എന്നിട്ട് സ്വസ്ഥമായിരുന്ന ഫുഡ് കഴിക്കാം. വന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കഴിക്കാനായിട്ട് സൂപ്പ് കൊണ്ടുവന്നു. മട്ടൺ സൂപ്പാണ്. പിന്നെ കൂടെ കുറച്ച് സാലഡും ഉണ്ട്. നല്ല ചൂടുള്ള മട്ടൺ സൂപ്പാണ്. പിന്നെ സാലഡിൻ്റെ കൂടെ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചെറുനാരങ്ങ എടുത്തിട്ട് ആ സൂപ്പിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളകും പിന്നെ ഉപ്പോട്ടിട്ട് കഴിച്ചു നോക്കി. സംഭവം അടിപൊളിയായിരുന്നു കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും കുറച്ചേ കഴിച്ചുള്ളൂ. മട്ടൺ സൂപ്പ് ആയതുകൊണ്ട് നമ്മളെ ഡയറ്റിന് ശരിയാവില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ഫുഡ് കൊണ്ടുവന്നു. സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഇന്ന് തിരക്ക് കുറവായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സംഭവം കിട്ടി. ഞങ്ങൾ മന്തിയും പിന്നെ അൽഫാമാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് ഹമ്മൂസും പറഞ്ഞു. അതിൻ്റെ കൂടെ നല്ല കുബൂസും കിട്ടിയിട്ടുണ്ട്. ഫുഡ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 പേർ കഴിക്കാനുള്ളതുണ്ടാവും. പിന്നെ നമുക്ക് പിന്നെ ഒരെണ്ണം വാങ്ങിയിട്ട് 2 പേർ കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ. പിന്നെ ഹമ്മൂസിൻ്റെ കൂടെ കിട്ടിയ കുബൂസ് നല്ല ചൂടായിരുന്നു. അപ്പോൾ ആ ചൂടോടെ തന്നെ കഴിക്കാന്ന് വെച്ചിട്ട് ആദ്യം കുബൂസിൽ തന്നെ തുടങ്ങി. ആ കുബൂസിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ആ ഹമ്മൂസിൽ മുക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. ഹമ്മൂസ് ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ കുബൂസ് കഴിച്ചപ്പോൾ തോന്നി മന്തി മേടിക്കേണ്ടായിരുന്നു എന്ന്. കാരണം അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. ആ കുബൂസിൻ്റെ കൂടെ ചിക്കന് വെച്ചിട്ട് ആ ഹമ്മൂസിൽ മുക്കിയിട്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, സംഭവം ഉഷാറായിരുന്നു കേട്ടോ. പക്ഷേ കുബൂസിനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മന്തി കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം കുബൂസ് കഴിക്കല് നിർത്തി. ഇനി ആ മന്തി കഴിച്ചു തുടങ്ങാം. ആദ്യം തന്നെ ആ ടൊമാറ്റോ ചട്ടിയെടുത്ത് കുറച്ച് ചോറിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ആദ്യം മന്തി റൈസ് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നാളായിട്ടോ. ആദ്യമൊക്കെ ഇവിടെ സ്ഥിരം വരാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, സ്ഥിരം കഴിച്ചിട്ട് ആ ടേസ്റ്റ് അത്രയും കിട്ടാറില്ലാത്ത പോലെ തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തൊട്ട ഓപ്പോസിറ്റുള്ള തുർക്കിഷ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്ന് വന്നത് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ തോന്നി മന്തി കഴിച്ചാലോ എന്ന് വെച്ചിട്ട് മാത്രമാണ് ഇവിടെ കയറിയത്. സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് കഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണോ എന്ന് അറിയില്ല. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാറുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.